السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أذكياء كلاس نور بريبتا كوتوغاري مهاناي زين الدين مخدوم ورغل جهاد النفس اندي مهتوم. എന്താണ് ജിഹാദുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ അതും മാരിഫത്തിൻ്റെ ശ്രേഷ്ഠതയുമെല്ലാം നമ്മെ വിളിച്ചറിയിച്ചു, നമ്മെ അറിയിച്ചു. ഇനി മഹാനവർകൾ മാരിഫത്ത് ലഭിച്ച ആളുകൾക്ക് ഉണ്ടാകുന്ന അവരുടെ സ്ഥാനമാനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുടെ ശ്രേഷ്ഠതയും നമുക്ക് ഉപദേശിക്കുകയാണ്. വൽ ആരിഫൂന ബിറബ്ബിഹിം ഹും അഫ്ളലു മിൻ അഹ്ലി ഫർഇൻ വൽ ഉസൂലി തകമ്മുല. വൽ ആരിഫൂന ബിറബ്ബിഹിം, തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന യജമാനായ റബ്ബിനെ കുറിച്ചുള്ള മാരിഫത്തുള്ള ആരിഫീങ്ങളാകുന്നതും, ഹും അഫ്ളലു, അവരാണ് സ്ഥാനത്താൽ ഏറ്റവും മഹത്വമുള്ളവർ. മിൻ അഹ്ലി ഫറഇൻ, കർമ്മശാസ്ത്ര പാണ്ഡിത്യം മാത്രമുള്ള ആലിമിനേക്കാൾ. വൽ ഉസൂലി, അല്ലെങ്കിൽ കർമ്മശാസ്ത്ര നിധാന പാണ്ഡിത്യമുള്ള ആലിമീങ്ങളേക്കാൾ. തക്കമ്മുലൻ, ആ ശ്രേഷ്ഠ തന്നെ പൂർണമായ ഹാലിൽ അഥവാ മാരിഫത്താണ്, ആ വിജ്ഞാനമാണ് മറ്റു വിജ്ഞാനങ്ങളെക്കാൾ മഹത്വമുള്ളത്. അപ്പോൾ അതുള്ള ആളുകൾക്കാണ് അതില്ലാത്ത മറ്റുള്ള ആലിമിനേക്കാൾ ശ്രേഷ്ഠതയും പവറും ഉള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് ഇത്രയും മഹത്വമുണ്ടാവാനുണ്ടായ കാരണം? ഏത് വിജ്ഞാനവും ആ വിജ്ഞാനം മുഖേന ഉണ്ടാകുന്ന മാലൂം, ആ മാലൂമിന്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് ഇൽമിന്റെ പവർ കൂടുക. ഭൗതികമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും അറിയാം, എല്ലാ ഭൗതിക വിജ്ഞാനങ്ങൾക്കും ഒരേ സ്ഥാനം, ഒരേ മാനം അല്ല ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വിജ്ഞാനത്തിനാണോ ജനങ്ങൾക്കിടയിൽ മഹത്വവും ആദരവും സ്ഥാനമാനങ്ങളും ഉള്ളതെങ്കിൽ ആ വിജ്ഞാനം പഠിക്കുന്നവർക്കായിരിക്കും, അത് നേടിയവർക്കായിരിക്കും ജനങ്ങൾക്കിടയിൽ സ്ഥാനവും ആദരവും ബഹുമാനവും കൂടുക. അതുകൊണ്ട് തന്നെ ഭൗതികമായ വിജ്ഞാന ശാഖകൾ വ്യത്യസ്തമാണ്, അതുകൊണ്ട് ലഭിക്കുന്ന ഉപകാരങ്ങളും വ്യത്യസ്തമാണ്. ഇതുപോലെ ആത്മീയമായ ജ്ഞാനത്തിന്റെ സ്ഥിതിയും ഇതുപോലെ വ്യത്യസ്തമാണ്. അതിൽപ്പെട്ടതാണ് മാരിഫത്ത് എന്ന വിജ്ഞാന ശാഖ അറിയുന്ന, അതിൽ പരിജ്ഞാനമുള്ള, അത് നേടിയെടുത്ത ആരിഫീങ്ങൾ. അവർക്കാണ് അതില്ലാത്ത മറ്റുള്ളവരെക്കാളിലും പവറുണ്ടാവാൻ പവറുള്ളത്. ലിഅന്നൽ ഇൽമ ഇഷ്റഫു ബിഷറഫിൽ മഅലൂമി വബിസമറാത്തിഹി. മഅലൂമിന്റെ മഹത്വം അനുസരിച്ചുകൊണ്ടാണ് ഇൽമിന്റെ പവർ കൂടുക. മാരിഫത്തിന്റെ മഅലൂം അള്ളാഹുവാണ്, അതുകൊണ്ടുള്ള സമറാത്തുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് കൊണ്ട് ലഭിക്കുന്ന ഉപകാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായതുകൊണ്ട് ആ വിജ്ഞാനത്തിനും അതുള്ള ആളുകൾക്കും സ്ഥാനം കൂടി. ഫൽ ഇൽമു ബില്ലാഹി വസിഫാത്തിഹി അഷ്റഫു മിനൽ ഇൽമി ബികുല്ലി മിനൽ ഫുറൂഇ വൽ ഉസൂലി. അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമു, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള ഇൽമ്, ആ ഇൽമിനിക്കാണ് മറ്റു ഫുറൂഇയായ അല്ലെങ്കിൽ മറ്റു ഉസൂലിയായ എല്ലാ വിജ്ഞാനേക്കാളിലും മഹത്വമുള്ളത്. കാരണം ലി അന്ന മുത്തഅല്ലഖുഹു അഷ്റഫുൽ മഅലൂമാത്തി, മഅരിഫത്തിന്റെ
മഅരിഫത്താകുന്ന ഇൽമിന്റെ മുത്തഅല്ലഖ് അല്ലാഹു ആയതുകൊണ്ട് ആ മുത്തഅല്ലഖാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിനേക്കാണ് ഏറ്റവും പവർ ഉള്ളത്. വലി അന്ന സമാറുഹു സിമാറുഹു അഫ്ലു സമറാത്തി, അതുമുഖേന ലഭിക്കുന്ന സമറത്തുകൾ പഴങ്ങള് മറ്റുള്ള വിജ്ഞാനം മുഖേന നേടിയെടുക്കുന്ന പഴങ്ങളെക്കാൾ അതല്ലെങ്കിൽ മഹത്വത്തെക്കാൾ ശ്രേഷ്ഠമാണ്. فإن معرفة كل صفة من صفاته توجب حالا عليا. അള്ളാഹുവിന്റെ ഇരുപതോളം സിഫാത്തുകൾ, ആ സിഫാത്തുകൾ ഓരോ സിഫത്തുകളെ കുറിച്ചും പഠിക്കുന്ന ആ വ്യക്തിക്ക് അതുമുഖേന ഉണ്ടാകുന്ന ആ സിഫത്ത് പഠിച്ച കാരണമായിട്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങള്, അഖ്ലാഖിൽ വന്ന വ്യതിയാനങ്ങള് വളരെയേറെ മഹത്വമേറിയതാണ്. ഓരോ സിഫത്തുകളെ കുറിച്ച് പഠിക്കുമ്പോഴും ആ സിഫത്തിന്റെ അനന്തര ഫലങ്ങള്, അതിന്റെ എഫക്റ്റുകള് ഈ വ്യക്തിയിൽ പ്രകടമാവുകയാണ്. അതാണ് അള്ളാഹുവിന്റെ സിഫത്ത് പഠിച്ച ഹാരിഫായ വ്യക്തിക്ക് പവറുണ്ട് എന്ന് പറയാനുണ്ടായ കാരണം. ഒമൻ അറഫ അന്ന ജമീ അന്യ അമി മിൻഹു, ഞാൻ അനുഗ്രഹിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും എന്റെ യജമാനായ റബ്ബിൽ നിന്നാണ് എന്നറിയുന്ന ഒരു വ്യക്തി, അഹബ്ബുഹു, അവൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ അസ്മറത്തിൽ മഹബത്തു, ഈ മഹബത്ത് ഫലം ചെയ്യിപ്പിക്കും. ആസാറഹ അൽ മഅറൂഫത്ത, അറിയപ്പെട്ടതിന്റെ അസറുകളെ, അതിന്റെ പ്രതിഫലനങ്ങളെ ഈ വ്യക്തിയിൽ അത് പ്രകടമാക്കും. കതഖദീമി അംരില്ലാഹി തആല അലാ ഹവൻ നഫ്സ്, സ്വന്തം ഇച്ഛയേക്കാൾ അള്ളാഹുവിന്റെ കൽപ്പനക്കാണ് അവൻ സ്ഥാനമാനം കൽപ്പിക്കുക. വത്തവഖീബിൽ വറഈ, അവൻ അവന്റെ നിഖില മേഖലകളിലും വറഈനെ, സൂക്ഷ്മതയെ അവൻ നിർബന്ധമാക്കും. ശറഇന്റെ പരിധികളെ അവൻ സൂക്ഷിക്കും. അള്ളാഹുവിനോട് അടങ്ങാത്ത ഷൗഖ്, ഇഷ്ഖ് അവനിക്കുണ്ടാകും. അല്ലാഹു വൽ ഖുലൂവ അൻ കറാഹിയത്തിൽ മൗത്ത്, മരിക്കണമല്ലോ മരിക്കല്ലോ എന്നുള്ള ആ ഒരു പേടിയോ ബേജാറോ മരണത്തോട് വെറുപ്പോ അവനുക്കുണ്ടാവുകയില്ല. വരില്ലാ ബിൽ ഖലാഇ, അല്ലാഹുവിന്റെ ഖലാഇനെ അവൻ ഇഷ്ടപ്പെടും. ഇങ്ങനെ നിരവധി. അപ്പോൾ ചോദ്യം, وَعَلَمْ أَنَّ الْكَلَامَ فِي عَالِمٍ بِالْأُصُولِ وَبِالْأَحْكَامِ مُجَرَّدٌ مِّن مَّعْرِفَةِ اللَّهِ تَعَالَى. ഒരു ഇവിടെ ചർച്ച ചെയ്യുന്ന ആരിഫ് അല്ലെങ്കിൽ ആരിഫിനോട്, ആരിഫ് അല്ലാത്തവരും ഉസൂലിയായ അല്ലെങ്കിൽ ഫുറൂഇയായ വിജ്ഞാനങ്ങളെ കൊണ്ട് അറിവുള്ളവൻ എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി ആരിഫാവലോടുകൂടെ ഫുറൂഇയായ അല്ലെങ്കിൽ ഉസൂലിയായ വിജ്ഞാനമുള്ളവനാണെങ്കിൽ അവന്റെ പവർ ഇരട്ടിയാണ്. നമ്മുടെ ചർച്ച വെറും ആരിഫായ വ്യക്തിയും മഅരിഫത്തില്ലാത്ത മറ്റു ആലിയും എന്നാണ്. എന്നാൽ മഅരിഫത്തോടുകൂടെ ഉസൂലിയും ഫുറൂഇയുമായ വിജ്ഞാനങ്ങളെ കൊണ്ട് അറിയുന്ന ആലിയുമാണെങ്കിൽ ഇപ്പറയുന്ന ആരിഫിനേക്കാളിലും അവന്റെ സ്ഥാനം എത്രയോ മികച്ചതാണ്. ഷാഫി ഇമാമ്, ഹനഫി ഇമാമ്, ഇങ്ങനെ മഹാന്മാരായ മഹാന്മാരൊക്കെയും, നബവി ഇമാമിനെ പോലോത്ത മഹാന്മാരൊക്കെയും, അവർ മഅരിഫത്തും ഉസൂലും ഫുറൂഉമുള്ള ആലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള തരീഖത്തിന്റെ ആളുകൾ ഫുഖഹാക്കളെ പരിഹസിക്കാറുണ്ട്, നിന്ദിക്കാറുണ്ട്. അവരൊക്കെ പറയും നിങ്ങൾക്ക് മഅരിഫത്തില്ലാത്തത് കൊണ്ടാണ് എന്ന്. യഥാർത്ഥത്തിൽ ആ മഹാന്മാരൊക്കെ മഅരിഫത്ത് നേടിയവരാണ്, അതിന്റെ പുറമെ ഉസൂലിയും ഫുറൂഇയുമായ വിജ്ഞാനങ്ങൾ നേടിയവരാണ്. അപ്പോൾ പിന്നെ അവർക്കാണ് വെറും മഅരിഫത്തിന്റെ ഇൽമുള്ള ആലിമിനേക്കാളും പവർ ഉണ്ടാവുക. ഇനി ഫല റകഅത്തു മിൻ ആരിഫിൻ ഹിയ അഫ്ളലു മിൻ അൽഫിഹ മിൻ ആലിമിൻ ഫതഖബ്ബല. ഫല റകഅത്തു, ഒരൊറ്റ റകഅത്ത് നിസ്കാരം തന്നെ, മിൻ ആരിഫിൻ, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആരിഫിന്റെ വക്കൽ നിന്നുള്ള ഒരൊറ്റ റകഅത്ത്, ഹിയ അഫ്ളലു, അതാണ് പവർ കൂടിയത്. മിൻ അൽഫിഹ, റകഅത്തിൽ നിന്നുള്ള ആയിരത്തേക്കാൾ,
മിൻ ആലിമിൻ ആരിഫല്ലാത്ത ആലിമിൽ നിന്ന് ആയിരം റക്അത്ത് നിസ്കരിക്കുന്ന സ്ഥാനമാണ് ആരിഫായ ആലിമിൽ നിന്നുള്ള ഒരൊറ്റ റക്അത്ത് നിസ്കാരം. ആയതുകൊണ്ട് ഫതഖബ്ബല, ഈ ഉപദേശ നിർദ്ദേശങ്ങൾ നീ സ്വീകരിക്കണം. ഇൻഷാല്ലാ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.